അങ്ങനെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിലൂടെ വിന്നിൻ ട്രാക്കിലേക്ക് കോഹ്ലിയും ബാംഗ്ലൂരും തിരിച്ചെത്തിയിരിക്കുന്നു. മറുവശത്ത് രണ്ടാം ഭാഗത്തിലെ മൂന്നാം മത്സരത്തിലും മുംബൈ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ കോഹ്ലിയുടെയും മാക്സ്വെല്ലിന്റെയും ബാറ്റിംഗിന്റെ ബലത്തിൽ 165 എന്ന മികച്ച സ്കോർ സ്വന്തമാക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും മുംബൈക്ക് അത് മുതലാക്കാൻ സാധിച്ചില്ല. ഈ സീസണിൽ ഒരിക്കൽ കൂടി മുംബൈ മധ്യനിര തകർന്നടിഞ്ഞപ്പോൾ നേരിടേണ്ടി വന്നത് 54 റൺസിന്റെ വമ്പൻ പരാജയം. മുംബൈയുടെ നെറ്റ് റൺ റേറ്റ് തകർത്ത് കളഞ്ഞ മത്സരം. എന്താണെങ്കിലും പ്ലേ ഓഫിനോടടുക്കുമ്പോൾ വൻ മാർജിനിലുള്ള ഈ തോൽവി ഒരുപക്ഷെ മുംബൈക്ക് വിനയായേക്കും. RCB ബോളർമാരുടെ അച്ചടക്കത്തോടെയുള്ള ബോളിംഗ് തന്നെയായിരുന്നു മുംബൈയെ തകർത്തത്. നിശ്ചിതമായ ഇടവേളകളിൽ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഓപ്പണേഴ്സിനെ നഷ്ടപ്പെട്ടതോടെ ഒരു മികച്ച പാർട്ണർഷിപ്പ് കെട്ടിപ്പടുത്താനേ മുംബൈക്ക് സാധിച്ചില്ല. RCB ബോളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഒപ്പം ഹർഷൽ പട്ടേലിന്റെ ഹാട്രിക് കൂടിയായപ്പോൾ മുംബൈയുടെ പതനം പൂർണ്ണം. മത്സരത്തിന് ശേഷം ഒരാളുടെ പ്രകടനം സുനിൽ ഗവാസ്കർ എടുത്തു പറഞ്ഞിരുന്നു. മറ്റാരുടെയുമല്ല, യുവേന്ദ്ര ചാഹലിന്റേത്. ചാഹലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം പഴയ ഫോമിന്റെ നിഴലിൽ മാത്രമായിരുന്നു. പലപ്പോഴും ചാഹൽ കൂടുതൽ റൺസ് വഴങ്ങുന്നു. ഈ സീസന്റെ ആദ്യപാദത്തിലും അത് തുടർന്നിരുന്നു. പക്ഷേ രണ്ടാം പാദത്തിലേക്ക് വരുമ്പോൾ ഏറെ അച്ചടക്കത്തോടെ ബോൾ ചെയ്യുന്ന ചാഹലിനെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് മുംബൈക്കെതിരെയും ചാഹലിന്റെ ബോളിംഗ് മികച്ചു നിന്നു. 4 ഓവറിൽ 11 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ. മത്സരത്തിന് ശേഷം ഗവാസ്കർ ചാഹലിനെ ഏറെ പ്രശംസിക്കുകയുണ്ടായി. ചാഹൽ ഏറെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നും ബോളിംഗിൽ പഴയപോലെ ഡിസിപ്ലിൻ വീണ്ടെടുത്തെന്നും ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ സാധിക്കാതെ പോയതൊക്കെ അദ്ദേഹത്തെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു. ഒപ്പം ഒരു കാര്യവും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി, ഓരോ വിക്കറ്റ് നേടിക്കഴിഞ്ഞും ചാഹൽ ഓടിയെത്തുന്നത് കോഹ്ലിയുടെ അടുത്തേക്കാണെന്ന്. അതേ കോഹ്ലി നായകനായ ലോകകപ്പ് ടീമിൽ ചാഹൽ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് അതെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ IPL പ്രകടനം ചാഹലിനെ ടീമിൽ എത്തിച്ചേക്കുമോ? ആ രീതിയിലും ഗവാസ്കർ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്നു. നേരത്തെ 5 സ്പിന്നർമാരെ എടുത്തിട്ടും ചാഹലിനെ ലോകകപ്പ് ടീമിൽ എടുക്കാത്തതിനെതിരെ വിമർശനവുമായി ആകാശ് ചോപ്ര അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഒക്ടോബർ 10 വരെയാണ് ലോകകപ്പ് സ്ക്വാഡിൽ മാറ്റങ്ങൾ വരുത്താൻ ICC അനുവദിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ IPL പ്രകടനം ഇന്ത്യൻ സ്ക്വാഡിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം.